ആക്രമിക്കുന്ന സമീപനം ശരിയല്ല ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രനെ അനാവശ്യമായി വലിച്ചിടുകയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും യു ഡി എഫും എൽ ഡി എഫും ഉണ്ടാക്കിയതാണ് കാരണം ഈ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ ശരിയായി ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരിക്കാൻ യു ഡി എഫും എൽ ഡി എഫും നടത്തുന്ന ഗൂഢാലോചനയാണ് ഇവിടെ ഉള്ളത് അതിലേതെങ്കിലും ബി ജെ പി നേതാക്കളുടെ പേര് വലിച്ചഴക്കുന്നത് ദുരുദ്ദേശപരമാണ് ഞങ്ങളുടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നിങ്ങൾക്ക് നല്ല നിരാശയുണ്ടാവും നിങ്ങൾ പറട്ടെ ഷീത ഞാൻ പറട്ടെ ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞ് രണ്ടാഴ്ചക്കാലം കൊളം കലക്കിയവരാണ് ഇവിടെ ഇരിക്കുന്നത് അവർക്ക് നല്ല നിരാശയുണ്ടാവും ഞാൻ അതുകൊണ്ട് ആവർത്തിച്ച് പറയാണ് ബി ജെ പി നേതാക്കളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെങ്കിൽ ഞാൻ ആ ആധികാരികമായിട്ട് പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആരെയും തമ്മിൽ ഭിന്നിപ്പിച്ച് മുതലെടുക്കാൻ കുട്ടനെയും മുട്ടനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനുള്ള എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നീക്കം ഞങ്ങള് വെച്ചുകൊടുക്കാൻ തയ്യാറില്ല എന്തോ വെളിപ്പെടുത്തൽ അയ്യേ ഇതൊക്കെ ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കില്ല എൻ്റെ സഹപ്രവർത്തകയെ പാർട്ടിയുടെ നേതാവിനെ ഒരു കാരണവശാലും ആര് ഇവിടെ നിങ്ങൾ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാവരും ഒറ്റക്കെട്ടായി വന്ന് പറഞ്ഞാലും ഒരു തരിമ്പ് പോലും ഞാൻ വിശ്വസിക്കില്ല ശോഭാ സുരേന്ദ്രന് ഇതിൽ ഒരു പങ്കുമില്ല അല്ല അത് ഞാൻ അവരോട് സംസാരിക്കാം വിഷയം സംസാരിക്കാം അല്ല അത് അത് ഞാൻ സംസാരിക്കാം പാർട്ടി അങ്ങനെ ഒരു മാധ്യമത്തെയും വിലക്കിയിട്ടില്ല ഞാൻ എത്ര അഭിപ്രായ വ്യത്യാസം നമ്മൾ തമ്മിലുണ്ടെങ്കിലും മാധ്യമങ്ങളെ വിലക്കുന്ന ഏർപ്പാട് ബി ജെ പിക്ക് ഇല്ല സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാനുള്ള നീക്കം ഇപ്പോഴത്തെ എന്താ പറയുക ആശയപാപ്പരത്താണ് ഭീരുത്വമാണ് സർക്കാരിന് എന്തിന്റെ പേരിലാണ് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പൂരം കലക്കി അവിടെ അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാരെ കാണാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പോകാൻ വിലക്കുണ്ടോ പോവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലെന്നാണ് സുനിൽകുമാറും പ്രതാപനും പറഞ്ഞത് അവർ പോകുന്നില്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് സാധിക്കാത്തത് സുരേഷ് ഗോപിക്ക് സാധിച്ചു അതുകൊണ്ട് ജനങ്ങൾ ഇത് വളരെ പരിഹാസ്യമായ നിലപാടാണ് സുരേഷ് ഗോപിയുടെ ഒരു രോമം തൊടാൻ പിണറായി വിജയൻ സർക്കാർ ആയിരം വട്ടം പരിശ്രമിച്ചാലും സാധിക്കില്ല ഞങ്ങൾ രാഷ്ട്രീയമായും അതുപോലെ തന്നെ നിയമപരമായും അതിനെ നേരിടും സുരേഷ് ഗോപിക്കെതിരായിട്ട് നിങ്ങൾ നേരത്തെ എൽ ഡി എഫും യു ഡി എഫും നടത്തിയ എല്ലാ നീക്കങ്ങളെയും ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ബാ ബി ജെ പിയുടെ ശക്തി എന്താണെന്ന് ഇപ്പോഴും പിണറായി വിജയന് ശരിയായി മനസ്സിലായിട്ടില്ല സഹോദരി ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന മൊഴി പകർപ്പുകളാണ് നിങ്ങൾ ഇപ്പൊ ഇത് എടുത്ത് അലക്കുന്നത് എന്തിനാണ് ഞാൻ അതിന് മറുപടിയേ പറയുന്നില്ല അമിത്ഷായെ കണ്ടില്ലേ ആ അവിടെ അവിടെനി ആ പ്രശ്നം എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ ഇങ്ങനെയുള്ള വാർത്ത കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അമിത്ഷായുടെ കോട്ടിലേക്ക് പന്തുപോയ പിന്നെ സുരേന്ദ്രനെ എന്തിനാണ് ചോദിക്കുന്നത് ഞാൻ എവിടെ കിടക്കുന്നുണ്ട്